നമസ്കാരം. ഇന്ന് മലയാളം ആസ്ട്രോളജി ന്യൂസ് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ്. പുരുഷന്മാരെക്കാളും കൂടുതൽ വ്രതമനുഷ്ഠിക്കുന്നതിൽ താല്പര്യം കാട്ടുന്നത് സ്ത്രീജനങ്ങൾ തന്നെയാണ്. ഐശ്വര്യം വന്നു ചേരുന്നതും എല്ലാവിധ പാപങ്ങളെയും ഹനിക്കുന്ന അല്ലെങ്കിൽ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ഞായറാഴ്ച വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കേൾക്കുന്നവരിൽ ആരെങ്കിലും ഞായറാഴ്ച വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേന്മ, പുണ്യം, കാര്യസിദ്ധി എന്നിവ തീർച്ചയായും അവർക്ക് ലഭിച്ചിരിക്കും. ഇതുവരെയും ആ വ്രതത്തെ കാര്യമായി എടുക്കാത്തവരും അനുഷ്ഠിക്കാത്തവരും ശ്രദ്ധയോടെ അനുഷ്ഠിക്കുക. ഒരാളുടെ ജാതകത്തിൽ ഇപ്പോൾ സൂര്യദശാകാലം അനുഭവിക്കുകയാണെങ്കിൽ അയാൾ നിശ്ചയമായും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കണം. ദശാദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ഇനി ഞായറും സൂര്യനും തമ്മിൽ എന്ത് ബന്ധം? പ്രത്യക്ഷ ദേവതയായ സൂര്യൻ്റെ ദിനമാണ് ഞായർ. ഇംഗ്ലീഷിൽ സൺഡേ സൂര്യദിനം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി വ്രതമെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശനിയാഴ്ച വൈകുന്നേരം ഉപവസിക്കണം. മത്സ്യമാംസാദികൾ ആ ദിനം തൊട്ട് വർജിക്കണം. ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഉണരുക. ശുചികർമ്മങ്ങൾ ചെയ്ത് ശുദ്ധവസ്ത്രമണിഞ്ഞ് ആദിത്യ ഹൃദയ മന്ത്രമോ ഗായത്രി മന്ത്രമോ ഭക്തിപൂർവം ജപിക്കുക. ഈ ദിനം ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂ. അടുത്ത് സൂര്യനെ ആരാധിക്കുന്ന ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തണം. സൂര്യന് ചുവന്ന പൂക്കളാണ് അർപ്പിക്കേണ്ടത്. സൂര്യക്ഷേത്രം അടുത്തില്ലെങ്കിൽ വിഷമിക്കേണ്ട. മഹാദേവന് ജലധാരയോ കൂവളത്തിലയോ കൊണ്ട് അർച്ചനയോ അഭിഷേകമോ യഥാശക്തി ചെയ്യാം. സൂര്യൻ അസ്തമിച്ച് കഴിയുന്നതിന് മുമ്പേ വീണ്ടും കുളിച്ച് ശുദ്ധമായി വന്ന് ആദിത്യ ഭജനം നടത്തണം. ശ്രദ്ധിക്കുക, ഒരിക്കലും അസ്തമനത്തിന് ശേഷം ഭജനം നടത്തരുത്. ഒരു കാര്യം കൂടി, മേടമാസത്തിലാണ് സൂര്യൻ അത്യുച്ചത്തിൽ നിൽക്കുന്നത്. അതായത് മേടം 10-ന് ആ ദിവസം പൊങ്കാല അർപ്പിക്കുന്നതും സൂര്യപ്രീതി വരുത്താൻ നല്ലതാണ്. അപ്പോൾ ഞായറാഴ്ച വ്രതം എന്തെന്നും എങ്ങനെ അനുഷ്ഠിക്കണമെന്നും മനസ്സിലായി കാണുമല്ലോ. മലയാളം ആസ്ട്രോളജി ന്യൂസിൻ്റെ ഈ അധ്യായം പൂർണ്ണമാവുന്നു. നന്ദി.